ഇനി നമ്മൾ കാണുന്നത് നേരത്തെ ഞങ്ങളുടെ ക്യാമറ സൂം ചെയ്തെടുത്ത ആ ദൃശ്യമാണ്. അവിടെയാണ് ഒരു കൊമ്പനെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അത് അരിക്കൊമ്പനാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ അരിക്കൊമ്പന് സമാനമായ ഒരു ദൃശ്യം ആണ് ഇപ്പോൾ കാണുന്നത്. അതിന് ചില സംശയങ്ങൾ ഉയരുന്നത്. ഇതിൽ മറ്റ് രണ്ട് പ്രധാനികൾ, ഒന്ന് ചക്കക്കൊമ്പനും മൊട്ടപാലനും. ചക്കക്കൊമ്പനിൻ്റെ സാന്നിധ്യം സിമൻ്റ് പാലത്ത് കണ്ടിരുന്നു അവിടെ, അതുകൊണ്ട് ചക്കക്കൊമ്പൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാം. മറ്റൊന്ന് ബി എൽ റാമിലേക്ക് വരികയാണെങ്കിൽ അവിടെ മൊട്ടപാലൻ്റെ സാന്നിധ്യവും പറഞ്ഞു കേട്ടു. അങ്ങനെയെങ്കിൽ ഈ മേഖലയിൽ ആരാണ്? അത് അരിക്കൊമ്പനാണോ അതോ മറ്റേതെങ്കിലും കൊമ്പനാണോ എന്നുള്ള ഒരു സംശയമാണ് ഉയരുന്നത്. അങ്ങനെ നിരവധി സംശയങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ദൗത്യസംഘം പാഞ്ഞു നടക്കുകയാണ്. ഏതെങ്കിലും മുക്കിലും മൂലയിലും ഉണ്ടാകുമോ? ഡാമിൻ്റെ പരിസരമൊക്കെ തിരയുന്നുണ്ട് ദൗത്യസംഘം. ജെയിൻസ് രാജുലേക്ക് ഒന്നുകൂടി പോകുന്നു. ജെയിൻ, നേരത്തെ നമ്മോട് പ്രതികരിച്ച ജനപ്രതിനിധിയായ വനിത പറഞ്ഞത് ഈ മേഖലയിൽ മറ്റ് കൊമ്പന്മാരുമൊക്കെ പോയിട്ടുണ്ട്, അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അരിക്കൊമ്പനാണോ അത് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തൊക്കെ സംശയങ്ങളാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ച് അരിക്കൊമ്പൻ വിഹരിച്ചേക്കാം എന്നാണ് അവർ പറയുന്നത്? നമ്മൾ ക്യാമറയിൽ പതിഞ്ഞ ഒരു കൊമ്പനുണ്ട്. അതിന് പുറമെ ഈ കാണുന്ന മലയ്ക്ക് അപ്പുറത്ത്, ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോവാം, ആ കാണുന്ന ആ മലയ്ക്ക് അപ്പുറത്ത് മുള്ളന്തണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് മറ്റൊരു ആനയെ കണ്ടു എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. കാരണം ഇതൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രദേശത്തെല്ലാം അന്വേഷണവും നിരീക്ഷണവും എല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയത്തിൽ ഒരു സ്ഥിരീകരണം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇന്ന് ദൗത്യസംഘത്തിന് അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ മലയ്ക്ക് അപ്പുറത്തേക്കൊക്കെ ആണ് അരിക്കൊമ്പൻ പോയിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ ദൗത്യം ഇനിയും ദിവസങ്ങൾ നീണ്ടേക്കാം. കാരണം അവിടെയൊക്കെയൊന്നും വാഹനങ്ങൾ കയറിപ്പോകുന്ന ഒരു സ്ഥലമല്ല. ഓഫ് റോഡ്, അതായത് ഫോർ വീലായിട്ടുള്ള ജീപ്പുകൾ മാത്രം കയറിപ്പോകുന്ന അത്തരം പാതകളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ മലയ്ക്ക് മുകളിലേക്ക് ആന കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ദൗത്യം വളരെ ദിവസങ്ങൾ നീണ്ട് പോകേണ്ടി വരും. അവിടെ നിന്ന് ആനയെ വിരട്ടി താഴേക്ക് ഇറക്കുക എന്നത് പ്രായോഗികവുമല്ല. അത്തരം പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഇതെല്ലാം അഭ്യൂഹങ്ങളാണ്. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം ഇതുവരെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. രാവിലെ എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് CCF അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സിമൻ്റ് പാലത്തിന് സമീപം ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടില്ല. RRT ടീമിൻ്റെ സംഘവും ഈ വാഹനത്തോടൊപ്പം ഉണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് വനംവകുപ്പിന് ഇന്നലെ രാത്രി ഈ കനത്ത മഴ പെയ്തതുകൊണ്ട് നിരീക്ഷണത്തിൽ ചില പൂർണ്ണമായും ആനയെ നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ മഴയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന് ചിലർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇന്നൊരു പക്ഷേ ഈ അരിക്കൊമ്പനെ കണ്ടെത്തിയാലും മയക്കുവെടി വെക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഏതാണ്ട് 12 മണിയോട് സമയമെടുക്കുന്നു. 2 മണിക്കൂറെങ്കിലും വേണം ആനയെ ഈ ലോറിയിലേക്ക് കയറ്റാൻ തന്നെ. അതിനുശേഷം ഇവിടെ നിന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരം പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാമാണ് മുന്നിലുള്ളത്. നാളെയുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി യെല്ലോ അലർട്ട് ആണ് എന്നുള്ളതാണ്. ശക്തമായ മഴ പെയ്താൽ അത് ഈ ദൗത്യത്തെ കാര്യമായി ബാധിക്കും. അതുകൊണ്ടാണ് പരമാവധി ഇന്ന് തന്നെ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ശ്രമം വനംവകുപ്പ് നടത്തിയത്. നമുക്ക് അറിയാം, വിലക്കിൽ നിന്ന് സിമൻ്റ് പാലം, അതോടൊപ്പം തന്നെ സിങ്ക് കണ്ടം, ചിന്നക്കനാൽ, ചെമ്പകത്തൊഴു ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് പോകുന്ന റോഡാണത്. ആ റോട്ടിൽ ഈ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ വനംവകുപ്പിൻ്റെയും വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. മൂന്നാർ വൈൽഡ് ലൈഫ് ഗാർഡിൻ്റെ വാഹനമാണ് ഈ താഴെ കൂടി പോകുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥരെല്ലാം, ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഈ മേഖലയിൽ ഈ തിരച്ചിൽ നടത്തുകയാണ്. DFOമാരുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഈ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. വൈൽഡ് ലൈഫ് ഗാർഡനോ DFOയോ ആയിരിക്കാം ആ വാഹനത്തിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ദൗത്യം നീണ്ടു പോകും. ആദ്യ ദിവസം പരാജയപ്പെട്ടു, പ്രതീക്ഷിച്ചിരുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും. പ്രദേശവാസികൾ പറയുന്നുണ്ട് അവർക്ക് ആ ഭൂപ്രകൃതി നന്നായിട്ട് അറിയാം. അവരെ കൂടി ഒന്ന് കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സംഘത്തിനൊപ്പം ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ആരെങ്കിലും ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൂടി വിവരങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു എന്ന്. ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നാട്ടുകാരുടെയൊക്കെ തന്നെ സംശയങ്ങളാണോ?
അതാ നാട്ടുകാർ തന്നെ പങ്കുവെച്ച സംശയം ഈ ചില സൂചനകൾ പ്രകാരമല്ലേ കഴിഞ്ഞ ദിവസത്തെ അരിക്കൊമ്പന്റെ സാന്നിധ്യമൊക്കെ ഉറപ്പിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ശങ്കരമാണിൻ്റെ മേട്ടിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നു എന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൻ്റെ ഒരു വശത്ത് കാണുന്നത്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു. ബിജു പങ്കജ് ചേരുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ നൽകാൻ. ബിജു, ദൗത്യസംഘം അങ്ങോട്ട് നീങ്ങുകയാണോ? അതിൽ എന്തൊക്കെ സംശയങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് ഉയരുന്നുണ്ട്? അരിക്കൊമ്പൻ്റെ സാന്നിധ്യം ആരെങ്കിലും കണ്ടുവോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ശങ്കരപാണ്ഡ്യൻമട്ട് അരിക്കൊമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അതായത് പെരിയ കനാലിന് വഴി ശാന്തമ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ മേലിനായിട്ടുള്ള മലയ്ക്ക് പറയുന്ന പേരാണിത്. സ്വകാര്യ എസ്റ്റേറ്റുകളാണ് ഇവിടെയുള്ളത്. ഇവിടെ അരിക്കൊമ്പൻ ഇവിടുത്തെ ഇലത്തോട്ടങ്ങളിൽ പലപ്പോഴും ഇവിടുത്തെ സ്റ്റോറൊക്കെ ഇടിച്ച് കളയുന്ന ഒരു സ്ഥിരം പ്രതിഭാസമുണ്ട്. അവിടെ വെച്ച് വനംവകുപ്പിന്റെ ഒരു വാച്ചറ് കണ്ടു എന്നും പറഞ്ഞാണ് ഇപ്പോൾ വനംവകുപ്പ് സംഘം പോകുന്നത്. ആർ ആർ പി സംഘം നേരത്തെ തന്നെ ആ പ്രദേശത്തേക്ക് പോകുന്നു. ഫ്രണ്ട് എഞ്ചിനുള്ള ജീപ്പിനും മാത്രമേ ദുർഘടമായ ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഇതിനെ വെടിവെക്കുക എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും സാധ്യമല്ല. അതിനെ താഴേക്ക് ഇറക്കി ഈ പെരുകനാൽ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം മാത്രമേ വെടിവെക്കാനായിട്ട് കഴിയുള്ളൂ. ഇപ്പൊ അത്തരമൊരു സുപ്രധാനമായ വിവരം കിട്ടിയതിനെ തുടർന്നാണ് ആർ ആർ പി സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അതിന് പിറകെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം കൂടി ഇങ്ങോട്ടേക്ക് തിരിക്കുന്നത്. എന്തായാലും മറ്റ് പല പ്രദേശങ്ങളിലും ഇന്ന് അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിനിടയിലാണ് ഇപ്പോൾ അവിടുന്ന് വനംവകുപ്പിന്റെ ഒരു വാച്ചറുടെ ഒരു നിർദ്ദേശം, അവരുടെ ഒരു അറിയിപ്പ് കിട്ടിയത് അവിടെ അരിക്കൊമ്പനെ കണ്ടു എന്നുള്ളത്. പ്രത്യേകിച്ച് അരിക്കൊമ്പന്റെ ഒരു ആവാസ മേഖലയായതുകൊണ്ടാണ് അങ്ങോട്ടേക്ക്. ബിജു, നേരത്തെ നമ്മൾ പറഞ്ഞ സിമന്റ് പാലത്തിനടുത്ത് നിന്നുമൊക്കെ എത്ര ദൂരം ഈ പറയുന്ന ശങ്കരപാണ്ഡ്യ മേട്ടിലേക്ക് ഉണ്ട്? ആനയ്ക്ക് ആനയുടെ ഒരു ആനത്താരയാണോ ഈ പ്രദേശം? അങ്ങനെയാണത് ക്രോസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി? അത് പ്രധാനമായിട്ടും ഈ കൊച്ചി മധുര ദേശീയപാത കടന്നു പോകുന്ന ആ വഴിയാണ്. അതിന്റെ രണ്ടു വശങ്ങളായിട്ടാണ്, ഒരു വശത്ത് ഈ സിമന്റ് പാലവും മറുവശത്ത് ഈ ശങ്കരപാണ്ഡ്യൻ മേട്ടടക്കമുള്ള പ്രദേശങ്ങളുമാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഈ ശങ്കരപാണ്ഡ്യൻമേട്ടെന്ന് പറയുന്നത് തന്നെ ഏലത്തോട്ടങ്ങൾ അടങ്ങിയൊരു വലിയ മലയാണ്. അങ്ങോട്ടേക്ക് അവിടെ ഇപ്പോൾ അരിക്കൊമ്പനുണ്ടെങ്കിൽ അതിനെ വെടിവെക്കുക എന്ന് പറയുന്ന ഒരു ദുർഘടമായ സാഹചര്യമാണ്. കാരണം അവിടെ വെടിവെച്ചാൽ താഴേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ വാഹനം പോകുന്നതിന്റെ വലതുവശമാണ്. ഇതിന്റെ വലതുവശത്ത് തേയിലക്കാടുകളും അതിന്റെ മുകളിലാണ് ഈ ശങ്കരപാണ്ഡ്യൻമേട്ടെന്ന് പറയുന്ന ഈ മല സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആനയെ കണ്ടു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഭാഗവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ പി സംഘങ്ങളും ഒക്കെ അരിച്ചു പറക്കുന്നത്. പക്ഷെ വനംവകുപ്പിന്റെ ഒരു വാച്ചർ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ സംഘങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും അതിന്റെ ഒരു വ്യക്തമായ സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. രാവിലെ 5 മണി മുതൽ തുടങ്ങിയ വനംവകുപ്പിന്റെ ഈ ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. അവര് ബിജു, ഇനിയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതല്ലേ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ ദൗത്യം അല്പസമയം കൂടി കഴിയുമ്പോൾ നിർത്തിവെക്കാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? കാരണം 3 മണിക്ക് ശേഷം പ്രോട്ടോകോൾ പ്രകാരം തടസ്സങ്ങൾ ഉണ്ട്. അതിന് മുൻപ് ഒരു മണിയോടുകൂടി തന്നെയൊക്കെ 1 മണി വരെയൊക്കെ തിരയാമെന്നുള്ള വിവരങ്ങളായിരുന്നു നേരത്തെ ലഭിച്ചത്. അപ്പോൾ ഈ ദിവസത്തെ ദൗത്യത്തെ സംബന്ധിച്ച് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ബിജു പങ്കജാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ശങ്കരപാണ്ഡ്യ മേട്ടിലേക്ക് ദൗത്യസംഘത്തിലെ കുറച്ച് പേർ പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അരിക്കൊമ്പൻ ആ പ്രദേശത്ത് എത്തിയേക്കാം എന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ യാത്ര എന്ന് മനസ്സിലാക്കുന്നു. മറുവശത്ത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഒരു കൊമ്പനെ കണ്ടിരുന്നു. ആ കൊമ്പൻ അരിക്കൊമ്പനാണോ എന്ന് കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്.